തിരുവനന്തപുരം വേളിയിൽ പൂട്ടിക്കിടന്ന ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ കമ്പനിയിൽ കയറ്റിറക്ക തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രഫുല്ല ചന്ദ്രനെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സ്ഥലത്ത് കമ്പനിയിലെ തൊഴിലാളികൾ പ്രതിഷേധിക്കുകയാണ്. 145 ദിവസമായി പൂട്ടിക്കിടന്ന കമ്പനിയാണിത്. കമ്പനി തുറക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ നാളുകളായി സമരത്തിലായിരുന്നു. ഇന്നലെയും സമരപന്തലുണ്ടായിരുന്ന പ്രഫുല്ലകുമാർ പട്ടിണി മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് തൊഴിലാളികൾ ആരോപിച്ചത്. കളക്ടർ എത്താതെ മൃതദേഹം മാറ്റാനാകില്ലെന്ന നിലപാടിലാണ് തൊഴിലാളികൾ. ഷെഫീദ് റാവുത്തർ ചേരുന്ന വിശദാംശങ്ങളുമായി. ഷെഫീദ്, എന്താണ് സംഭവം? ഇന്ന് രാവിലെയാണ് ഈ കൊച്ചുവേളിയിലുള്ള ഇംഗ്ലീഷ് ഇന്ത്യ ക്ലേ കമ്പനിയിൽ കയറ്റിറക്ക തൊഴിലാളിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. മാധവപുരം സ്വദേശി പ്രഫുല്ലകുമാറിനെയായിരുന്നു അത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കമ്പനിക്കുള്ളിലെ കെട്ടിടത്തിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. ഇന്ന് രാവിലെ സെക്യൂരിറ്റി ജീവനക്കാരടക്കം നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 145 ദിവസമായി ഇവിടെ ഒരു തൊഴിൽ തർക്കവും തൊഴിലാളി പ്രശ്നവും നടക്കുകയാണ്. കമ്പനി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. നിരവധി ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അധികാരികളടക്കമുള്ള ആളുകളുമായി നടത്തുകയും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ നേരിട്ടെത്തി തൊഴിലാളികളോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പലവിധ ചർച്ചകൾക്ക് ശേഷവും കമ്പനി തുറന്നില്ല. ഇന്നലെയും സമരപന്തലിൽ പ്രഫുല്ലകുമാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ തൊഴിലാളികൾ പറയുന്നത്. പട്ടിണി മൂലമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഒരു വാദവും തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് കളക്ടർ എത്താതെ മൃതദേഹം മാറ്റാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് തൊഴിലാളികൾ. ആ തർക്കം അവിടെ തുടരുകയുമാണ്. ഇപ്പോൾ സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹം ഉണ്ടായിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം പ്രത്യേകിച്ച് കളക്ടർ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണവും ആരംഭിച്ചിട്ടുണ്ട്. ജോൺ ശരി, ഷെഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. രണ്ട് വർഷത്തിന്റെ നിറവിൽ